ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് ആണ് അതപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് നമുക്ക് ആവശ്യമായിട്ട് ഉള്ള അരി നമുക്ക് 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അപ്പോൾ ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണിത് സാധാരണ ചോറ് വെക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള ചോറ് വെക്കുന്നത് നമുക്ക് ആദ്യമായി ഈ അരിക്ക് ആവശ്യമുള്ള വെള്ളം വെച്ച് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ എണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം ഈ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ 1 ക്യാരറ്റും 2 ടൈപ്പിലുള്ള ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒനിയനും ക്യാബേജും ബീൻസുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് വാർത്ത് നമ്മളിവിടെ 6 മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചത് കൊണ്ട് ഇപ്പോൾ ചോറൊന്നും തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന കാണാം അപ്പോൾ ബീൻസിനും ക്യാരറ്റും നല്ല കുറച്ച് വേവ് ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിട്ട വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ ആറാൻ വെച്ച ചോറിടുന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ചോറിട്ട് എടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക അതുപോലെ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത്രയേ വെജിറ്റബിൾസ് എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ സലാഡോ ഗസ്റ്റൊക്കെ വന്ന് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സൈനിങ് ഔട്ട്